കീസ് കഫേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങളൊന്നാണ് ഇവിടെ 2030 എത്തുമ്പോൾ കേരളത്തിലെ ഡൈവോഴ്സ് റേറ്റുകൾ ഒരുപാട് കുറയ്ക്കണമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വിവാഹമോചനമായിട്ട് ബന്ധപ്പെട്ട്, വിവാഹമോചനങ്ങളിലേക്ക് പോകുന്ന കാരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഈസ് കഫേ നിരവധി ബോധവൽക്കരണ വീഡിയോസ് ചെയ്യുന്നത്. അത്തരത്തിലൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇത് വിവാഹ ജീവിതത്തിലെ അടിമ ഉടമ ബന്ധം. പലപ്പോഴും വിവാഹത്തിലെ അടിമ ഉടമ ബന്ധം, അല്ലെങ്കിൽ ഇതെൻ്റെ പ്രോപ്പർട്ടിയാണ്, അല്ല ഇതെൻ്റെ വസ്തുവാണ് എന്നുള്ള രീതിയിലുള്ള അധികാര പ്രയോഗങ്ങൾ വളരെ വളരെയധികം മോശമായിട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ടുവരുന്നത്. ഇന്ന് തുല്യതയാണ് എല്ലാവർക്കും ആവശ്യമുള്ളത്. അതായത് ഭാര്യയും ഭർത്താവും ഈക്വലി എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, ഒരേ ജോലികൾ ചെയ്യുന്ന ആളുകളായിരിക്കും. അവിടെ യാതൊരു കാരണവശാലും അധികാര ഭാവങ്ങൾ കൊണ്ടുവരരുത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഇക്കാലഘട്ടത്തിൽ ചെയ്യേണ്ടതാണ് ആയിട്ടുള്ളത്. ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്ന ഒരു സ്ത്രീക്ക് പലപ്പോഴും അമ്മായിമേൽ നിന്ന് പോലും ഒരുപാട് അധികാര പ്രയോഗങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. കാരണം അതായത് രണ്ടുപേരും ഒരേ ജോലി ചെയ്യുന്നു, അല്ലെ ഒരേ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാണ്, എന്നാലും ആ വീട്ടിൽ ഒരു വേലക്കാരിയുടെ ആവശ്യമില്ല, ഇവിടുത്തെ എല്ലാ ജോലിയും ചെയ്യാൻ ആ ഭാര്യ മതി എന്ന് ചിന്തിക്കുന്ന അമ്മായിമ്മമാർ ഒരുപാടുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ, ആ പെൺകുട്ടി നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഭർത്താവിനോടൊപ്പം തന്നെ എഡ്യൂക്കേഷൻ ഉണ്ട്, കുട്ടികളെ എല്ലാം നോക്കിക്കൊണ്ട് വീട്ടിലിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഞാൻ പറയുകയാണ്, ആ അമ്മായിമ്മ പറയുന്നു ഈ വീട്ടിലൊരു വേലക്കാരി വേണ്ട, ആ അവൾ തന്നെ ഉണ്ടല്ലോ, അവൾ തന്നെ എല്ലാ ജോലിയും ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് നോർമലായിട്ട് തോന്നുന്നെങ്കിൽ, അതിലൊരു പ്രശ്നമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അവിടെയും ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. അങ്ങനെ പല രീതിയിൽ ഇത് ചിന്തിച്ച് നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്ത് ഒരുപാട് ന്യൂജൻ സിനിമകളിൽ ഈ പറയുന്ന അടിമ ഉടമ ബന്ധത്തെയും അല്ലെ പാർട്ണർഷിപ്പിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ ഇത് മറ്റേതോ സ്ഥലത്ത് നടക്കുന്ന ഒരു സംഭവമാണെന്നും ഇത് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ലെന്ന് ചിന്തിക്കുന്ന ഒരുപാട് അമ്മായിമാരുള്ള നാടാണ് ഇത്. ഇത്തരം അടിമ ഉടമ ബന്ധങ്ങൾക്ക് നമ്മൾ എങ്ങനെയാണ് പാകപ്പെട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് തൊട്ട് മുമ്പുള്ള തലമുറ വരെ വീട്ടിൽ അച്ഛൻ പോയി ജോലി ചെയ്തിട്ട് ആ വരുന്ന അച്ഛനെ പരിപോഷിപ്പിക്കുകയായിരുന്നു അമ്മ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ അന്ന് ഒരുപക്ഷെ തുല്യത എന്ന് പറയുന്ന സംഭവം പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പുരുഷൻ ബലവാനായിരുന്നു, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ തരത്തിൽ പോലും അവൻ പല രീതിയിൽ മുന്നോട്ട് നിന്നിരുന്ന കാലഘട്ടത്തിൽ വളരെ ചുരുക്കം സ്ത്രീകൾക്കായിരുന്നു അല്ലെങ്കിൽ വലിയ വിദ്യാഭ്യാസവും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നേടാൻ പറ്റിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാവർക്കും വിദ്യാഭ്യാസമുണ്ട്, എല്ലാവർക്കും നല്ല ജോലികളുണ്ട്, എല്ലാവർക്കും തുല്യത ആഗ്രഹിക്കുന്നു, അവരുടെ പരസ്പരം റെസ്പെക്റ്റ് ആഗ്രഹിക്കുന്നു, പരസ്പരം എന്താണ് പറയുക റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എല്ലാവരും ഈക്വൽ പാർട്ണർഷിപ്പുകൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു പാർട്ണർഷിപ്പ് അല്ല നടക്കുന്നത്. ഈ പാർട്ണർഷിപ്പ് നടക്കാത്ത എല്ലാ വിവാഹങ്ങളും പാർട്ണർഷിപ്പ് പാർട്ണർന്നൊക്കെ നമ്മൾ വേർഡ് ഇംഗ്ലീഷ് വേർഡ് പറയുന്നേ ഉള്ളൂ, അല്ലാതെ പാർട്ണർഷിപ്പ് അല്ല പല വിവാഹ ബന്ധങ്ങളും നടക്കുന്നത്. അത്തരം അധികാര പ്രയോഗങ്ങൾ നടത്തുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ വിവാഹങ്ങളും ആണ് ഇവിടെ ഡൈവോഴ്സിലേക്ക് എത്തിയിട്ടുള്ളത്. നമ്മുടെ അടുത്ത് ഡൈവോഴ്സ് കൺസൾട്ടൻ്റായിട്ട് വരുന്ന ഒരുപാട് കേസുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ അധികാര പ്രയോഗങ്ങൾ നടക്കുന്ന, അല്ലെ അധികാരങ്ങൾ നടക്കുന്ന, അല്ലെ ഓണർഷിപ്പ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നടക്കുന്ന എല്ലാ വിവാഹ ബന്ധങ്ങളും പൊളിയുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകരോട് നമ്മൾ പറയുകയാണ്, പരസ്പര ബഹുമാനം ഉണ്ടായിരിക്കണം, തുല്യത ഉണ്ടായിരിക്കണം, റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാനുള്ള മാനസിക അവസ്ഥ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെ നിങ്ങളുടെ വൈഫ് ഓണർഷിപ്പാണോ ആഗ്രഹിക്കുന്നത്, പാർട്ണർഷിപ്പാണോ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി അത്തരം ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ വിവാഹവും ഡൈവോഴ്സിലേക്ക് പോകുന്ന ഒന്നായിരിക്കും.